ദ ഹിസ്റ്ററി ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒരു കടൽ തീരത്തെക്കുറിച്ചാണ്. കടൽ തീരത്ത് ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാനായിരിക്കും നമ്മളിൽ ഏറെ പേർക്കും ഇഷ്ടം. എന്നാൽ ചില ആൾക്കാർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലും കടൽ തീരം തിരഞ്ഞെടുക്കാറുണ്ട്. വിഷമം മൂത്തു കഴിഞ്ഞാൽ സകലവനും വന്ന് കടലിൻ്റെ അണ്ണാക്കിലോട്ട് നോക്കിയൊരു നിപ്പാണ്. വിഷമം മാറാനുള്ള എന്ത് പിണ്ണാക്കാണ് ഇതിൻ്റെ അറ്റത്തിരിക്കുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കടൽ തീരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന കാര്യങ്ങൾ എന്താണ്? വെള്ള മണൽ തരികൾ, നല്ല കാറ്റ്, തിരമാലയുടെ ആ സംഗീതം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഒരു കടൽ തീരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓടിയെത്തുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കടൽ തീരമുണ്ട് അങ്ങ് ചൈനയിൽ. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. മറ്റു ബീച്ചുകളിൽ നിന്നും വ്യത്യസ്തമായി ചുവന്ന ബീച്ച്, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ ബീച്ചിലെ കാഴ്ച വ്യത്യസ്തമാണ്. ചുവപ്പ് പട്ട് വിരിച്ചതുപോലെയാണ് കാഴ്ച. ഒറ്റ നോട്ടത്തിൽ തന്നെ ആരെയും വശീകരിക്കും. ചൈനയിലെ ലിയോവോണിംഗ് പ്രദേശത്താണ് ഈ വിദേശ സഞ്ചാര കേന്ദ്രം നിലകൊള്ളുന്നത്. ബീജിംഗിൽ നിന്നും ഏകദേശം 6 മണിക്കൂർ യാത്ര ചെയ്താൽ ഈ സുന്ദര ഭൂമിയിലെത്തും. ഇവിടുത്തെ ഈ ബീച്ച് സൗന്ദര്യം ആസ്വദിക്കുവാനായി നിരവധി സഞ്ചാരികളും എത്തിച്ചേരാറുണ്ട്. എല്ലാ ശൈത്യകാലങ്ങളിലും ഇവിടമാകെ ചുവപ്പു നിറം നിറയും. പ്രദേശത്ത് വളരുന്ന സിഡ എന്ന ചുവന്ന ചെടിയാണ് ഇത്തരമൊരു പ്രതിഭാസത്തിന് കാരണം. ഈ ചെടികൾ വൻതോതിൽ സമുദ്രജലം ആഗിരണം ചെയ്യുമ്പോഴാണ് അവയ്ക്ക് ചുവപ്പു നിറം വരുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത് വളരാൻ തുടങ്ങും. ശൈത്യകാലത്ത് ചുവപ്പു നിറമാണെങ്കിലും വസന്തകാലത്ത് ബീച്ചിൻ്റെ നിറം പച്ചയായി മാറും. ഇവിടം 260-ലധികം പക്ഷികളുടെയും 399 തരം വന്യമൃഗങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ക്രൗൺ ക്രെയിനുകളും ബ്ലാക്ക് ബോക്ക് ഗില്ലുകളും ഇവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രശസ്തമായ ബീച്ചിനെ ക്രെയിനുകളുടെ വീട് എന്നും വിളിക്കാറുണ്ട്. ഇവിടുത്തെ മനോഹാരിത ശരിക്കും ആസ്വദിക്കണമെങ്കിൽ ഒക്ടോബർ മാസത്തിൽ എത്തണം. ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരിക്കും ചൈനയിലെ ഈ ചുമന്ന ബീച്ച്. എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ലൊരു വിഷയവുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും.